ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഞാനിന്ന് പപ്പായ വെച്ചിട്ട് ഒരു ഫേസ് പാക്കാണ് തയ്യാറാക്കുന്നത്. നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ ചെറിയ ഒരു പപ്പായയുടെ ഒരു കഷ്ണം എടുത്തിട്ട് അത് ഇങ്ങനെ സ്ലൈസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് പപ്പായ വെച്ചിട്ട് ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കണമെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു സ്പൂൺ പപ്പായ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ കുറച്ച് കട്ടിയുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഹാഫ് സ്പൂൺ വെച്ച് തന്നെ ഒന്ന് അമർത്തി കൊടുത്താൽ തന്നെ അതൊന്ന് റെഡിയാവും. അതിനുശേഷം ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കാപ്പിപ്പൊടിയാണ്. ഞാൻ ബ്രൂവിൻ്റെ 10 രൂപയുടെ കാപ്പിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് ഒരു സ്പൂണോളം കാപ്പിപ്പൊടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കാപ്പിപ്പൊടി ഞാൻ ഓൾറെഡി പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കട്ടയാവും. കാരണം ഇൻസ്റ്റൻറ്റ് കാപ്പിപ്പൊടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കട്ടയാവും. നമുക്കിങ്ങനെ ജസ്റ്റ് ഒന്ന് അലിയിച്ചെടുക്കാനായിട്ടും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, കട്ടയാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ചിട്ട് ഇളക്കിയിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് എടുക്കുക, കട്ട ഇല്ലാതെ എടുക്കുക. അപ്പോൾ നമുക്കിതൊന്നും ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. കാപ്പിപ്പൊടി എന്നൊക്കെ പറഞ്ഞാൽ ഇൻസ്റ്റൻ്റായിട്ട് നമുക്കൊരു ബ്രൈറ്റ്നസ് നമുക്ക് ഫേസിന് കിട്ടും ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ. അതുപോലെ തന്നെ കരുവാളിപ്പ്, അതുപോലെ തന്നെ ടാന്, ചുളിവുകൾ ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കാപ്പിപ്പൊടി ഉപയോഗിക്കുകയാണെങ്കിൽ നന്നായിട്ട് മാറും. ഞാനിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് റോസ് വാട്ടറാണ്. നമുക്ക് റോസ് വാട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ വെള്ളമായാലും ആഡ് ചെയ്ത് കൊടുത്താൽ മതി. റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. അതിൽ നന്നായിട്ട് നമ്മുടെ ഫേസ് മോയ്സ്ചറൈസ് ചെയ്യാനുള്ള ഘടകം ഉള്ളതുകൊണ്ട് തന്നെ കുറച്ചും കൂടി മോയ്സ്ചറൈസ് ആവും നമ്മളുടെ ഫേസ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ റോസ് വാട്ടർ തന്നെ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മളുടെ ആ കാപ്പിപ്പൊടിയുടെ കട്ടകളെല്ലാം മാറിയിട്ടുണ്ട്. ഇനി അടുത്തത് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് അലോവേര ജെല്ലാണ്. അലോവേരയും നമ്മളുടെ ഫേസിന് വളരെ നല്ലതാണ്. ഫേസിന് മാത്രമല്ല, ഹെയറിനും ഒക്കെ നല്ലതാണ്. നമ്മൾ മോയ്സ്ചറൈസ് ആവാനും നമ്മളുടെ ടാനും ചുളിവുകളും ഒക്കെ പോകാനായിട്ട് നല്ലതാണ്. അതുപോലെ തന്നെയാണ് പപ്പായയും. പപ്പായ എന്ന് വെച്ചാൽ നമ്മൾ ഉള്ളിൽ കഴിക്കുന്നത് നല്ലതാണ്, കൂടാതെ തന്നെ നമ്മൾ പുറമേ ഫേസ് പാക്കായിട്ട് യൂസ് ചെയ്യുന്നതും വളരെ നല്ലതാണ്. വൈറ്റമിൻ എ അടങ്ങിയിട്ടുള്ളൊരു ഫുഡാണ് പപ്പായ എന്ന് പറയുന്നത്. അത് കഴിക്കുന്നതും നല്ലതാണ്, പുറമേ തേക്കുന്നതും നല്ലതാണ്. നമ്മുടെ ഡെഡ് സ്കിന്നും ഒക്കെ കളയാനായിട്ട് വളരെ നല്ലതാണ്. നമ്മുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആവും. നമ്മളിത് ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ, ആക്നെ അല്ലെങ്കിൽ സ്കാർസ് ഒക്കെ ഉള്ള മുഖമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി ഒരു 10 മിനിറ്റ്സ് എങ്കിലും യൂസ് ചെയ്യുകയാണെങ്കിൽ അത് വളരെ നന്നായിട്ട് കുറയാനായിട്ട് സഹായിക്കും. അപ്പോൾ നമ്മളുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമ്മൾ വീട്ടിൽ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ അപ്ലൈ ചെയ്ത് കാണിക്കുകയാണ്. ഇത് ഒരു 15-20 മിനിറ്റ് നമ്മൾ ഡ്രൈ ആവാൻ വെക്കുക. ഒരുപാട് ഡ്രൈ ആവണമെന്നില്ല. കാരണം എന്ന് വെച്ചാൽ കാപ്പിപ്പൊടി ആഡ് ചെയ്തുകൊണ്ട് വളരെ ഭയങ്കരമായിട്ട് വലിയും. അതൊന്ന് വലിയണതിൽ മുമ്പായിട്ട് എടുക്കാൻ ശ്രമിക്കുകയാണ് കുറച്ചുകൂടി നല്ലത്. ഇപ്പോൾ കണ്ടോ, ഞാൻ കയ്യിൽ വെച്ചിട്ട് ഭയങ്കരമായിട്ട് വലിഞ്ഞിട്ടുണ്ട്. നമുക്കതൊക്കെ കഴിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഫുള്ളായിട്ട് പോവില്ല നമ്മുടെ കയ്യിൽ നിന്ന്. അതുതന്നെയാണ് ഫേസും. അപ്പോൾ നമ്മൾ ഫേസിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആകുമ്പോഴേക്കും അത് ജസ്റ്റ് നനച്ച് കൊടുക്കുക, എന്നിട്ട് വാഷ് ചെയ്ത് എടുക്കുക. ഇപ്പോൾ എൻ്റെ കൈ ക്ലീൻ ചെയ്തതാണ് ഞാൻ കാണിക്കുന്നത്. ഇപ്പോൾ അത്യാവശ്യം ചെറിയൊരു ബ്രൈറ്റ്നസ് എൻ്റെ കൈക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടാതെ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. പുതിയ പുതിയ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഡേ.